മൈക്രോ ഫിനാൻസ് അഥവാ മൈക്രോ ക്രെഡിറ്റ് ഇവരെ കുറിച്ച് ഒരു വീഡിയോ മാതൃഭൂമി ന്യൂസിൽ കാണാനിടയായി. വട്ടിപ്പലിശക്കാരെ പോലെ തന്നെ അപകടകാരികളാണ് മൈക്രോ ഫൈനാൻസുകാരും. പലരെയും വല്ലാതെ കടക്കണിയിലാക്കുന്നുണ്ട് ഈ മൈക്രോ ഫിനാൻസുകാർ. കടക്കണിക്കുപരി ഇവരുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ഒട്ടും ചെറുതല്ല. തിരിച്ചടവ് ഒന്ന് തെറ്റിയാൽ മതി, അടുത്ത ദിവസം വീടിന് മുന്നിലേക്ക് കളക്ഷൻ ഏജന്റ് എന്ന ഓമനപ്പേരിട്ട് ഇരിക്കുന്നവർ എത്തും. പിന്നീട് ചീത്തവിളിയായി, ഭീഷണിയായി. വീട് ഇവനെ വയറ്റിലിരുന്നപ്പോൾ ഇത് അടയ്ക്കാൻ വഴിയില്ലാണ്ട് വീട് വിട്ടു. ഇവിടെയും പ്രശ്നമുണ്ടോ? അവർ പൈസ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കും. ആൾ കൊണ്ടുവന്ന് തന്നിട്ട് വേണം ഇപ്പോൾ ഇതാവ്. അപ്പം അമ്മയ്ക്ക് സുഖമില്ല. വീട്ടിലെ ആവശ്യത്തിനാണ് രമ്യ ലോൺ എടുത്തത്. ഒടുവിൽ വീട് വിൽക്കേണ്ടി വന്നു. പക്ഷേ വാടക വീട്ടിലേക്ക് ജീവിതം മാറിയിട്ടും കടക്കെണി മാറിയില്ല. അടവൊന്നും മുടങ്ങിയാൽ ഇപ്പോഴും കളക്ഷൻ ഏജൻറ്റുമാർ വീട്ടിലെത്തും. പിന്നെ അവരുണ്ടാക്കുന്ന ബഹളവും പ്രശ്നങ്ങളും. ഇല്ലാത്ത സമയത്താണ് ഇവിടെ വന്നിട്ട് കണ്ണു കണ്ടതൊക്കെ പറയുന്നത്. വൃത്തിയുടെ വാക്കുകളൊക്കെ പറയും. ഒരുപാട് മോശമായിട്ട് സംസാരിക്കും. സിനിമയിലൊക്കെ കാണുന്ന വട്ടിപ്പലിശക്കാരുടെ അതേ രീതിയാണ് മൈക്രോ ഫൈനാൻസുകാർക്കും. അടവുന്ന് തെറ്റിയാൽ വീട്ടിൽ വരും. സ്ത്രീകൾക്കാണ് ലോൺ നൽകുക. മരുതി റോട്ടിലെ കുറച്ച് സ്ത്രീകൾ ഇപ്പോൾ ഈ മൈക്രോ ഫൈനാൻസുകാരെ കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ്. അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇവിടെ ഓരോരുത്തരും വീട്ടിൽ വന്നിട്ടാണ് അവർ ലോൺ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ലോൺ ഫോം വെക്കുമ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കിതൊരു സഹായമായിട്ട് കൊറോണ കാലത്ത് നിങ്ങൾക്കൊരു സഹായമായിട്ടാണ് ഈ ലോണ് തരുന്നത്. ഈ ഒരു രണ്ട് മാസം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇത് അടയ്ക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ കാലവും സമയവും ഒന്നും നോക്കാതെ ആ ലോൺ തുക തിരിച്ചടയ്ക്കാൻ വേണ്ടി ഞങ്ങളെ അങ്ങേയറ്റം മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിൽ പരാതിപ്പെടുമ്പോൾ പോലീസുകാർ പറയുന്നത് മൈക്രോ ഫിനാൻസ് അല്ലേ, അതൊക്കെ ആഴ്ചയ്ക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എടുത്തത് എന്നാണ്. കസബ സ്റ്റേഷനിൽ ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഉളുപ്പില്ലാണ്ട് ലോൺ എടുത്തത്? നിങ്ങൾക്ക് എത്ര ലോൺ ഉണ്ട്? നിങ്ങൾ എവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്? ഇതൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യുന്നത്? അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഒരുപാട് ഇറിറ്റേഷനായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ലേഡീസ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ എവിടെ പൈസ, എവിടെ വെക്കിയ പൈസ, എന്താ ഒന്ന് തരണം ഇവിടെ ലോണ് തന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 7 മണിയായാലും 8 മണിയായാലും ഞാൻ വീട്ടിൽ നിന്ന് പോല. ഇങ്ങനെയൊക്കെയാണ് അവർ പറയണത്. പണം എടുക്കുമ്പോൾ വായ്പയുടെ മുഴുവൻ വിവരങ്ങളും പറയില്ല. പിന്നീട് പുതുക്കി പുതുക്കി ഒരിക്കലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വായ്പ ഉയർത്തും. അടവൊന്നും മുടങ്ങിയാൽ നാട് മുഴുവൻ നാണം കെടുത്തും. വീട്ടിൽ കയറിയിരിക്കും. ഇതാണ് കളക്ഷൻ ഏജന്റുമാർ എന്ന് പറയുന്ന ഗുണ്ടകളുടെ പ്രധാന ജോലി. എടുത്തപ്പോൾ പലിശൻ്റെ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് പുതുക്കി തരാം, അപ്പം നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾ ഒടുക്കി ഒടുക്കി പറഞ്ഞിട്ട് അങ്ങനെ. ഈ കാണുന്ന ചെറിയ വീട്ടിലാണ് സുലോചന ചേച്ചി താമസിക്കുന്നത്. 5000 രൂപ മൈക്രോ ഫൈനാൻസുകാർക്ക് നൽകണം. പല ആഴ്ചകളിലും അടവും മുടങ്ങും. അവർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ഈ വാടക വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇവർ. ദാരിദ്ര്യ രേഖയിൽ താഴെയുള്ള ആൾക്കാർ ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ ദാരിദ്ര്യ രേഖയിലുള്ള ആൾക്കാരെ സഹായിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക, അതേപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുക, പിന്നെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുക, സ്ത്രീ ശാക്തീകരണം അതിനെ സഹായിക്കുക, വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടി അതിനെ സഹായിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ത്യയിൽ 1970കളിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് മൈക്രോ ഫിനാൻസ് അഥവാ മൈക്രോ ക്രെഡിറ്റ്. ഇതിൻ്റെ അടിസ്ഥാനം എത്രയേ ഉള്ളൂ? ഇന്ത്യയിലുള്ള ഒരു 45% ആൾക്കാർക്ക്, 45% ആൾക്കാർക്ക് ഈ ബാങ്കിങ് മേഖലയിൽ പോയിട്ട് ലോണ് കിട്ടാൻ സാധ്യമല്ല. കാരണം അവർക്ക് തിരിച്ചടവ് കപ്പാസിറ്റി ഇല്ല, ഈട് നൽകാനായിട്ട് പ്രത്യേകിച്ച് വസ്തു കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആ ഒരു പുവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള 45% വരുന്ന ഇന്ത്യക്കാർക്ക് ബാങ്കിങ് സർവീസ് അതായത് ബാങ്കിൽ നിന്നുള്ള ലോണ് കിട്ടാനുള്ള സാധ്യത ഇല്ല, അവർക്ക് ലോണ് കിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് അവർക്കൊരു ക്രെഡിറ്റ് സ്കോർ ഇല്ല, സിബിൽ സ്കോർ ഇല്ല, അവർക്ക് എന്താ പറയുക തിരിച്ചടവ് കപ്പാസിറ്റി ഇല്ല, അതേപോലെ തന്നെ അവർക്ക് ഈട് നൽകാനായിട്ട് വീടോ വേറെ വസ്തുക്കളോ ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ബാങ്ക് പോയാൽ സാധാരണഗതിയിലുള്ള നാഷണലൈസ്ഡോ അല്ലെങ്കിൽ നോൺ നാഷണലൈസ്ഡോ ബാങ്കുകളിൽ പോയാൽ, അതേപോലെ തന്നെ മറ്റ് NBFC ധനകാര്യ സ്ഥാപനങ്ങളിൽ പോയാൽ ഈടൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടും തിരിച്ചടവ് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടും അതായത് ലോൺ റീപേയ്മെന്റ് കപ്പാസിറ്റി ആ സംഭവം ഇല്ലാത്തത് കൊണ്ടും ഇവർക്കൊന്നും ലോണ് കിട്ടൂല.
ഇന്ത്യയിൽ ഇപ്പോൾ 3000-ലധികം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ തന്നെ എസ് കെ എസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇസാഫിൻ്റെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം മെയിൻലി ഇത് ഈ മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ മൈക്രോ ക്രെഡിറ്റ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീ യൂണിറ്റ്, പിന്നെ ഈ ബാക്കിയുള്ള എൻ ബി എഫ് സിയിലോ ബാങ്കിലോ ഒന്നും പെടാത്ത ചെറിയ ചെറിയ പണമിടപാട് സ്ഥാപനങ്ങൾ, ഇതൊക്കെയാണ് ഈ മൈക്രോ ഫിനാൻസിൽ പെടുന്നത്. മൈക്രോ ക്രെഡിറ്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസിൽ പെടുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈടോ അല്ലെങ്കിൽ ഒരു ജാമ്യമോ ഒന്നും ഇല്ലാതെയാണ് അവർ കാശ് കൊടുക്കുക. ഒരു ലോൺ റീപേയ്മെന്റ് കപ്പാസിറ്റി, തിരിച്ചടവ് കപ്പാസിറ്റിയോ നോക്കാതെയാണ് ആൾക്കാർക്ക് അവർ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാശ് കൊടുക്കുക. പക്ഷെ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26% മുതൽ 32% വരെയാണ് വാർഷിക പലിശ ഈ ഒരു കാശ് കൊടുക്കുന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല പലിശ ഇനത്തിൽ നല്ലൊരു പലിശയായിട്ട് മാറും ഈ ആൾക്കാർക്ക് ഇത് ഈ എമൗണ്ട് കിട്ടുമ്പോൾ. 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയൊക്കെ തുക ഇവർ കൊടുക്കും, ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ കൊടുക്കും. അപ്പോൾ ഇത് കൊടുക്കുന്നത് മെയിനായിട്ട് ചെറിയ ചെറിയ പിന്നെ കച്ചവടങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, ചെറിയ ചെറിയ യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, പിന്നെ വീട്ടിൽ തന്നെ തയ്യൽ മെഷീനുകൾ പോലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണമാണ്, വുമൺ എംപവർമെൻ്റ് ഒക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ. ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1970-കളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് തന്നെ മെയിൻലി അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ആന്ധ്രാപ്രദേശിലാണ്, അവിടെയാണ് കർഷകർ ഏറ്റവും കൂടുതലുള്ളത്. അതിൽ എസ് കെ എസ് ഗ്രൂപ്പിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു 2010 കർഷകരുടെ കൂട്ട ആത്മഹത്യ 2010 ആന്ധ്രാപ്രദേശിലുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നിട്ട് തന്നെ സർക്കാർ ഇതിനെ വളരെയധികം അതിൻ്റെ മുകളിൽ ഇടപെടാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ മുകളിൽ ഒരുപാട് ഗവേണൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ അവരുടെ കൺട്രോളിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിൽ കൂടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു നിശ്ചയിക്കുന്ന ഈ പലിശ എന്ന് പറഞ്ഞാൽ 26-32% ഇപ്പോൾ പലിശ കൊടുക്കാൻ ഈ എമൗണ്ട് വാങ്ങുന്ന കാശ് വാങ്ങുന്ന ആളുകൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് എപ്പോഴും ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിക്കോളന്നില്ല, അങ്ങനെയൊരു പ്രോബ്ലം വരുന്നുണ്ട്. ബാങ്കോ അല്ലെങ്കിൽ NBFC ആണെങ്കിൽ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഈട് വെച്ച പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സർഫൈസി ആക്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് മുഖാന്തരം അവർക്ക് കോർട്ട് പോവാതെ ഈ പ്രോപ്പർട്ടി അവർക്ക് ജപ്തി ചെയ്യാനോ അറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റും, ലേലത്തിൽ വെക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ മൈക്രോ ക്രെഡിറ്റ് സ്ഥാപനങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല, കാരണം ഈട് വെച്ചിട്ടില്ല, വേറെ പ്രത്യേകിച്ചൊരു ജാമ്യ വ്യവസ്ഥയൊന്നും ഇല്ല, പിന്നെ അതേപോലെ ചെക്ക് ലീഫ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒരു റിട്ടേൺ അഗ്രിമെൻ്റ് ഉണ്ടാവും, ഇത് ഇങ്ങനെയൊക്കെ എമൗണ്ട്, ഇത്ര എമൗണ്ട് ഇപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ രൂപ വാങ്ങിയിട്ടുണ്ട്, അതിന് ഇത്ര വാർഷിക പലിശ വരും, അപ്പോൾ അതുകൊണ്ട് EMI ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവും, അതിൽ സൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്കുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് ഈ സ്റ്റാഫിനെ അവർ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കോ പോവുക, എന്നിട്ട് പരമാവധി അവരെ പ്രഷറൈസ് ചെയ്തിട്ട് ആ പൈസ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ EMI മുടക്കാതിരിക്കാൻ അവർ മാക്സിമം അവരുടെ അടുത്തുള്ള എല്ലാ ശ്രമങ്ങളും അവർ ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ എമൗണ്ട് ഒക്കെ നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ എടുക്കുക. നന്നായി നല്ല കാലം വരും, നമ്മൾ തുടങ്ങുന്ന ഉദ്യമം ശരിയാവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് മാത്രം കടം വാങ്ങിക്കുക, അത് നമുക്ക് ആ EMI നമുക്ക് മുടക്കം വരുത്താതെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയും ചെയ്യുക. അല്ലാതെ കുടുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തിരിച്ചടവ് നമ്മൾ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ നമ്മൾ അന്വേഷിച്ച് വരുന്നതിന് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ കാര്യത്തിൽ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാനുള്ളതുണ്ടോ എന്നുള്ളതാണ് ഒരു അടുത്ത ചോദ്യം. ഗവൺമെന്റിന് ചെയ്യാവുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ അടുത്തുള്ള എക്സ്ട്രാ വരുന്ന ഫണ്ടിൽ നിന്ന്, ദുരിതാശ്വാസ നിധിയിൽ നിന്നോ അങ്ങനെ ബാക്കിയുള്ള ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫണ്ടിൽ നിന്നോ ഒക്കെ എടുത്തിട്ട് ഇവരുടെ കടം വീട്ടാനായിട്ട് സഹായിക്കാവുന്നതൊക്കെ ഉള്ളൂ. അത് എത്ര കണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അവിടെ ചോദ്യമുണ്ട്. അത് എത്രമാത്രം അതിൻ്റെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, എത്രമാത്രം ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യമൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ ഇത്തരത്തിൽ പെട്ടുപോകുന്ന ആൾക്കാരെ, ഇപ്പോൾ കൃഷിക്ക് വേണ്ടി എടുത്തു, ഒരു സ്വയം തൊഴിലിന് വേണ്ടിയിട്ടെടുത്തു, ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടെടുത്തു, വേറെ മാർഗങ്ങളില്ലാത്ത വീട്ടമ്മമാർ, അതേപോലെ തന്നെ സ്ത്രീകൾ, ദരിദ്രരായ ആൾക്കാർ, ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് ഗവൺമെൻറ്റിന് ഫണ്ട് റേസ് ചെയ്ത് കൊടുത്ത് ഈ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല മനസ്സിനുടമയായിട്ടുള്ള ആൾക്കാർ, അതേപോലെ പിന്നെ കുറച്ച് പിന്നെ ഫൈനാൻഷ്യലി സൗണ്ടായിട്ടുള്ള ആൾക്കാർ,
ഇവർക്കൊക്കെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കുടുങ്ങിപ്പോണ ആൾക്കാരെ സഹായിക്കാനായിട്ട് പണപ്പിരിവോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആ തിരിച്ചടവ് മുടക്കാത്ത രീതിയിൽ ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഇവിടെ പ്രായോഗികമാകും എന്നുള്ളതൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി വഴിയെല്ലാം അടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവരുടെ മുമ്പിൽ കാശുമായിട്ട് എത്തിയിട്ട് സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്ന മൈക്രോ ഫൈനാൻസുകാരെ ശത്രുക്കളോ കൊള്ളപ്പലിശക്കാരോ അല്ലെങ്കിൽ ഗുണ്ടകളോ ഒക്കെ ആയിട്ട് ചിത്രീകരിക്കാതെ ഈ മുടങ്ങിയ തിരിച്ചടവ് ശരിപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഗവൺമെന്റ് അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ തയ്യാറാകുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവരെ ഇങ്ങനെ ഗുണ്ടകളായിട്ട് ചിത്രീകരിക്കുകയല്ല വേണ്ടത്.